ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് പ്രഖ്യാപിച്ച പ്രചരിപ്പിക്കപ്പെട്ട കോവിഡ് വാക്സിൻ അടുത്ത വർഷം ആദ്യം മാത്രമേ യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ് പാർലമെന്റിന്റെ ശാസ്ത്ര സാങ്കേതിക സബ് കമ്മിറ്റിക്ക് മുമ്പാകെ രാജ്യത്തെ ആരോഗ്യ വിദഗ്ധർ കേന്ദ്ര ശാസ്ത്ര ഉപദേഷ്ടാവ് ഐസിഎംആറിലെയും സിഎസ്ഐആർലെയും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞർ ബയോടെക്നോളജി മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകൾ ശാസ്ത്ര സാങ്കേതിക വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെ ചേർന്ന് നൽകിയ വിശദമായ റിപ്പോർട്ടിംഗിലാണ് കോവിഡ് വാക്സിൻ ഓഗസ്റ്റ് 15-ന് യാഥാർത്ഥ്യമാകില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഓഗസ്റ്റ് 15-ന് തന്നെ ഈ കോവിഡ് വാക്സിൻ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി അത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭാരത് ബയോടെക് അടക്കമുള്ള സ്ഥാപനങ്ങൾ ത്വരിതഗതിയിൽ മുന്നോട്ട് പോകണം എന്ന് ഐസിഎംആറിനെ കൊണ്ട് നിർദ്ദേശം അർപ്പിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ താല്പര്യമാണ് ഇതിനു പിന്നിൽ ഉണ്ടായിരുന്നത് എന്ന് അന്നു തന്നെ ആരോപണം ഉയർന്നിരുന്നു വൈറസ് പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ പരാജയമായി മാറിക്കഴിഞ്ഞ കേന്ദ്ര സർക്കാർ ലോകത്തിന് മുന്നിൽ രോഗികളുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേന്ദ്ര സർക്കാർ അതിനെയൊക്കെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ആ നാണക്കേടൊക്കെ മാറ്റുന്നതിന് വേണ്ടി ലോകത്തിനിതാ വാക്സിൻ സംഭാവന നൽകുന്നു എന്നുള്ള പ്രചരണം കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ശ്രമമായിരുന്നു അതിന് പിന്നിലെന്ന് അന്നേ ആരോപണം ഉയർന്നിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ മുഖ്യ ശാസ്ത്രജ്ഞ അടക്കമുള്ള ആളുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു അങ്ങനെ മുൻകൂട്ടി തീയതി പ്രഖ്യാപിച്ച് നടപ്പിലാക്കാവുന്നതാണോ മരുന്ന് പരീക്ഷണം എന്നുള്ളത് അതുതന്നെയാണ് ഇപ്പോൾ വിദഗ്ധ അംഗങ്ങൾ ഉൾപ്പെട്ട് ആ സമിതി പാർലമെൻറ്റിൻ്റെ സബ് കമ്മിറ്റിക്ക് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മരുന്ന് പരീക്ഷണം യാഥാർത്ഥ്യമാകണമെങ്കിൽ അത് മരുന്ന് വിപണിയിലേക്ക് എത്തിക്കുന്ന തരത്തിൽ സാധ്യമാകണമെങ്കിൽ അടുത്ത വർഷം ആദ്യം വരെ കാത്തിരിക്കേണ്ടി വരും എന്ന് രാജ്യത്ത് നടക്കുന്ന മരുന്ന് ഗവേഷണ പ്രവർത്തനങ്ങളുടെ പുരോഗതിയൊക്കെ ജയറാം രമേശ് അധ്യക്ഷനായിട്ടുള്ള പാർലമെൻ്ററി കമ്മിറ്റിയെ അവർ അറിയിച്ചു എല്ലാ പാർട്ടിയുടെയും പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് പാർലമെൻറ്റിൻ്റെ ശാസ്ത്ര സാങ്കേതിക സബ് കമ്മിറ്റി അവർ രാജ്യത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തേടുന്നതിന് വേണ്ടി നടത്തിയ സിറ്റിംഗിലാണ് മരുന്ന് ഗവേഷണത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചുള്ള ഈ യാഥാർത്ഥ്യം ഇപ്പോൾ അവർ മുന്നോട്ട് വെച്ചത് അതായത് നമ്മൾ നടത്തിയ പ്രഖ്യാപനങ്ങളും നമ്മൾ നടത്തിയ ആഘോഷങ്ങളുമൊക്കെ മറ്റെന്തിനോ വേണ്ടിയായിരുന്നു എന്നുള്ളതും മരുന്ന് ഗവേഷണവും അതിൻ്റെ ഹ്യൂമൻ ട്രയൽസുമൊക്കെ നടന്നു കഴിഞ്ഞ് അത് ഫലപ്രാപ്തിയിലേക്ക് എത്തി അതിൻ്റെ അന്തിമഫലം ലഭ്യമായി വാക്സിൻ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അടുത്ത വർഷം ആദ്യം വരെ കാത്തിരുന്നേ മതിയാകൂ എന്ന് നമ്മുടെ വിദഗ്ധ സമിതി തന്നെ പാർലമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റിയെ അറിയിച്ചിരിക്കുകയാണ്